ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സിനൊക്കെ കയ്യൂപ്പിയവരും വിലപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ കണ്ടന്റ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റാണ്, ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പേരൊന്നും എടുത്ത് പറയണില്ല. അപ്പോൾ എനിക്ക് അവരോടൊക്കെ നല്ല പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ എൻ്റെ കണ്ടന്റ് അല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഫുഡിങ്ങിൻ്റെ വീഡിയോ ഒന്നല്ല. ടൈറ്റിൽ നിങ്ങൾ കണ്ടപോലെ തന്നെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളൊന്ന് കാണണം. കാരണം ഈ അവസ്ഥ നാളെ നമ്മുടെ വീട്ടിലോ നമ്മുടെ അച്ഛനോ അമ്മക്കോ വീട്ടുകാരിക്കോ ആർക്കെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് പ്രമുഖ യൂട്യൂബേഴ്സിനൊക്കെ കയ്യൂപ്പി അവരും വിലപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ കണ്ടന്റ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റാണ്, ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പേരൊന്നും എടുത്ത് പറയണില്ല. അപ്പോൾ എനിക്ക് അവരോടൊക്കെ നല്ല പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. ഈവൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ പോലും ഈ വീഡിയോ ചെയ്യാൻ എന്താ അവർക്ക് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അവർ പ്രൊഫഷണലായിട്ട് അവരുടെ കൊണ്ടുപോയ വരുമാനം മാറി പോയിട്ടുണ്ട്. പക്ഷേ ഈവൻ 1 മില്യണിൽ മേലിലുള്ള സുജിത് ഭക്തൻ, പുള്ളിക്കാരൻ പോലും സഹായിക്കാൻ വേണ്ടി ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ പുള്ളിക്കാരൻ്റെ വീഡിയോ ഒന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഞാൻ താങ്കൾക്ക് സൗജന്യമായിട്ട് ഞാനൊരു പ്രൊമോഷൻ താങ്കൾക്ക് തരാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കൊട ഉണ്ടാക്കുന്ന ഒരാളാണ്. വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം പലതരത്തിലുള്ള കൊടകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കൊടകൾ അദ്ദേഹം ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുള്ള കൊടകളുണ്ട്, എന്തോരം കൊടകളുണ്ട്, എന്താണ് കോസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഓരോ കൊടകൾക്കും ഓരോരോ കോസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു തുക ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തുകയ്ക്കുള്ള 2-3 കൊടകൾ നിങ്ങൾ എനിക്ക് അയച്ചു തരൂ, ഞാനത് എൻ്റെ വീഡിയോയിൽ കാണിക്കാം. ഒപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പേഴ്സണലി പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. പുള്ളിക്കാരൻ വരെ നല്ല ആത്മാർത്ഥമായിട്ട് സഹായിക്കാൻ നല്ല മനസ്സുള്ള ആൾക്കാർ, അതേപോലത്തെ ആൾക്കാർക്കാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഉണ്ണിച്ചേട്ടനില്ലേ നമ്മുടെ OMKV ഫിഷിങ്ങിലെ, പുള്ളിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് എന്തായാലും, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക്, ഇപ്പോൾ 4 മണിയായി. അതായത് ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 7 മണിയാവുമെന്ന് അറിയില്ല, എന്നാലും 7 മണി ഉണ്ണിച്ചേട്ടൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ചെന്ന് കാണുക. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ രാത്രി എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു. എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ കൊച്ചിൻ കോളേജിൽ MCOM പഠിച്ചിരുന്നു വെച്ചപ്പോൾ എൻ്റെ ഒരു ജൂനിയർ ആയിരുന്നവൻ, അവൻ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പോലെ ഒരു സഹായം ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നും പറഞ്ഞൊരു, അപ്പോൾ കണ്ടൻറ്റ് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കാൻ പുള്ളി പറഞ്ഞത് എന്നെ പോലെ സുഹൃത്തിന് കിഡ്നി ഫെയിലിയർ ആയിട്ടിരിക്കണേന്ന്. അപ്പോൾ ഇത് സാധാരണ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിന് മുമ്പിൽ ഒരു 5-10 മിനിറ്റാണ് പുള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ പോലെ ചുമ്മാ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റ് അല്ലേ ഇത്. ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ബസ് ജീവനക്കാരനാണ്, 25 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, പിന്നൊരു പെങ്ങൾ, 21-22 വയസ്സുള്ള ഒരു പെങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 വൃക്കയും തകരാറിലായിട്ട് ഈ കഴിഞ്ഞ ദിവസം ലൂർദിൽ അഡ്മിറ്റാണ്. ഇപ്പോൾ ഡയാലിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 ലക്ഷം രൂപ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. അവർ 25 ലക്ഷമാണ് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടത്. പുള്ളിക്കാരൻ 2 കിഡ്നി ഫെയിലിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ ബസ് ഡ്രൈവറായിട്ടുള്ള ജീവനക്കാരനായ കാരണം പുള്ളിക്കാരൻ അത്ര ഫണ്ടില്ല. ഈ കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ തന്നെ 2 ലക്ഷം രൂപ ഡയാലിസിന് മാത്രം അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വൈഫും അവരുടെ വൈഫിൻ്റെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും കൂടി ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം. ഇനി ആകെ 11 ദിവസം കൂടി ബാക്കിയുള്ളൂ. ഇതേവരെ അവർ ക്രൗഡ് ഫണ്ടിങ് പോലും ചെയ്തിട്ട് ആകെ കിട്ടിയത് 3 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആയത് കാരണം പുറത്തിറങ്ങിയിട്ട് എറണാകുളം ആ ഭാഗത്താണ്, എവിടെ ചെന്നിട്ടും നമുക്കൊരു എന്ത് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായെന്ന് പറഞ്ഞാൽ, ഇതേപോലെ ചെറിയ ചെറിയ യൂട്യൂബർ ആണെങ്കിലും പോലും ഈ ഒരു വീഡിയോ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഫണ്ടിങ് ചെയ്യേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പുള്ളിയെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങളും വേണ്ടപ്പെട്ട ആൾക്കാരുടെ നമ്പേഴ്സും എല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സഹായിക്കാൻ പറ്റിയ പ്രമുഖരായിട്ടുള്ള എല്ലാ യൂട്യൂബർമാർക്കും ഞാൻ പേഴ്സണലി വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കാം. നിങ്ങളൊന്ന് കാണാൻ പറ്റുന്ന ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കാണണം. കാരണം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കുത്തിയിരുന്ന് യൂട്യൂബിലൂടെ കാണാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ഈ യൂട്യൂബിലുള്ള ജനങ്ങളുടെ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു സഹായമാണ് നമുക്കിന്ന് വേണ്ടത്.
അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം ഇപ്പോൾ കോവിഡ് ആയാലും ആരും പുറത്തായിട്ട് ഇറങ്ങാറില്ല, പുറത്ത് ക്രൗഡ് ഇല്ല, നമുക്ക് ഫണ്ടിങ്ങിന് വേണ്ടി പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഓൺലൈനിൽ വീട്ടിലിരിക്കുന്ന രീതിയിൽ ജനങ്ങളിൽ എല്ലാവരും യൂട്യൂബിനകത്ത് അഡിക്റ്റാണ്. അവർക്ക് അവരിലിട്ട് എത്തിക്കാൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഞാൻ എല്ലാവർക്കും അയക്കാം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ടോൾ പാലത്തിൻ്റെ അവിടെ ഒരു അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് ബിരിയാണി സെല്ല് ചെയ്യുന്നൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ ചെയ്തിട്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടി അവിടെ വണ്ടി നിർത്തിയവരെല്ലാവരും ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ ക്രൗഡ് ഫണ്ടിങ് പോലെ ഇനിയൊരാൾ ഒരു സഹായത്തിന് വേണ്ടിയാണ്, ജോസഫിൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചെയ്യണതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 100 രൂപയിൽ കൂടുതൽ വരെ സഹായം ചെയ്തവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അതുകൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ ഈ ഫണ്ടിങ്ങിലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കണം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ ജോസ്വിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം. അതിൻ്റെ തൊട്ട് താഴെയാണ് വിജിത ജേഷ് എന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ ഡീറ്റെയിൽസും കൊടുക്കുന്നത്. രണ്ടുപേരും രണ്ടാൾക്കാരാണ്, ഒരു കുടുംബത്തിലുള്ള ആൾക്കാരല്ല, രണ്ടുപേരും രണ്ട് ലൊക്കേഷനിലുള്ള ആൾക്കാരാണ്. ഞാൻ ജോസ്വിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ഈ പുള്ളിക്കാര്യത്തിൻ്റെ കാര്യം കൂടി പറയണത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ തന്നെ രണ്ടുപേരുടെയും കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് പുള്ളിക്കാര്യത്തിൽ ബ്രെയിനിനുള്ളിലുള്ള വെയിൻ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് ഒരു സർജറി അത്യാവശ്യമായിട്ട് ഇപ്പോൾ ചെയ്യണം. 600 രൂപയാണ് പുള്ളിക്കാരത്തിക്ക് വേണ്ടത്. അരൂരാണ് ഈ പുള്ളിക്കാരത്തിൻ്റെ വീട്. ഈ ചേച്ചിനാ നമുക്ക് സഹായിക്കാനുള്ള കോണ്ടാക്റ്റും ഡീറ്റെയിൽസും കാണിച്ചാൽ പുള്ളിക്കാരത്തിൽ ആ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ചേച്ചി 100,000 രൂപ അവരെല്ലാവരും കൂടി ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇപ്പോൾ സർജറിക്ക് അവർ കയറ്റിയിട്ടുണ്ട്. ഇന്നായിരുന്നു സർജറിക്കുള്ള സംഭവങ്ങളൊക്കെ കയറ്റി വെക്കണത്. അപ്പോൾ 100,000 രൂപ ഒപ്പിച്ചിട്ട് ബാക്കി 200,000 രൂപ എത്രയും പെട്ടെന്ന് ഇപ്പോൾ എത്തിച്ചു തരാം. കാരണം 300,000 രൂപ ഒരു സർജറിക്ക് വേണ്ട, രണ്ട് സർജറിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സർജറി ചെയ്യാൻ 300,000 വേറെ വേണം. പക്ഷേ ഇപ്പോൾ കയറ്റിയിരിക്കുന്ന ആ സർജറിക്ക് 100,000 രൂപ മാത്രമേ അഡ്മിറ്റ് അവർ സബ്മിറ്റ് ചെയ്തുള്ളൂ. ബാക്കി 200,000 രൂപ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പോലെ അവർക്കൊന്ന് സഹായിക്കണം. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് ഒരു കൈ ഒരു ചെറിയ എന്താ പറയുക അണ്ണൻ കുഞ്ഞിന് തന്നാല എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും അവർക്ക് ഒരു 10 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റിയ കഴിഞ്ഞാൽ എനിക്ക് അത്ര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും സഹായിക്കണം. ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കണേ, മനസ്സറിഞ്ഞ് നിങ്ങളെ സഹായിക്കണം. ഇവർ രണ്ടുപേരും നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആവുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഇത് ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലോ എവിടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ ആ ഷെയർ ചെയ്യുക. അവരുടെ അടുത്ത് പറയുക ഒരു 5 രൂപ 10 രൂപ എന്തെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ കൊടിയൊക്കെ പറത്തി സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഒരു കുടുംബത്തിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുക. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ. അപ്പോൾ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇപ്പോൾ രണ്ടുപേർക്കില്ല, ആർക്കെങ്കിലും ഒരാൾക്കാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ നിർത്തണേ.